മെക്കാനിക്കൽ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിച്ച ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. ഇത് എൻ്റെ ചെറിയ ഒരു പൈപ്പും ഒരു ഗിയർ സെറ്റും അതേപോലെ ഹൗസിങ്ങുമാണ്. ഇത് ചെറിയൊരു പൈപ്പിലാണ്, ഇതിങ്ങനെ ഒരു ഡെമോ കാണിച്ചു തരാം എന്നുള്ള നിലക്കാണ് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. ഞാൻ പറയാൻ പോകുന്നത്, ബ്രഷ് കട്ടർ മെഷീന് വൈബ്രേഷൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് പല ആളുകളും പല കംപ്ലയിൻറ്റുകളായിട്ട് പല തവണ വിളിച്ചു. അതായത് അതിൽ ആദ്യമായിട്ട് വൈബ്രേഷൻ വരുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോപ്പാണേലും ഈ ഡ്രിമ്മർ സെറ്റ്, അതായത് ഡ്രിമ്മർ സെറ്റാണേലും ബ്ലേഡാണ് ഇടുന്നതെങ്കിൽ ഈ ഭാഗം തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഒരു ഷേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാവും. ഒന്നത്. രണ്ടാമത്തെ കേസ്, ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഈ പൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് അറിയാതെ അപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഇതിൽ ചവിട്ടി ചെറിയ തോതിലുള്ള ഒരു ബെൻഡ്, അതുപോലെ തന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ വർക്ക് കഴിഞ്ഞ് ആ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ആ വർക്ക് സൈറ്റിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുക ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ അവരറിയാതെ എങ്ങനെയെങ്കിലും മാറ്റി വെക്കുക, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് അതിൽ ചെറിയൊരു ബെൻഡ് പൈപ്പിന് വന്നു കഴിഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ടാകും. പക്ഷേ ചെറിയൊരു ബെൻഡ് വരുന്നത് നമ്മൾ അറിയില്ല, അത് ബെൻഡ് അതിലുണ്ടോ എന്ന് മനസ്സിലാവില്ല. അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിൽ ഇത് എന്ത് സംഭവിക്കും? വൈബ്രേഷൻ വരും. അങ്ങനെ വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിനുള്ളിലുള്ള ഈ ബുഷ് മാറ്റിയിടുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഏത് സമയത്ത് ചെയ്യുക, അതായത് വളവും ബെൻഡും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി, പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ വളയാൻ സാധ്യത ഇല്ല എന്ന് ഉറപ്പ് വന്നു. അതുപോലെ തന്നെ ഹൗസിങ് ഗിയർ സെറ്റിൻ്റെ ആക്സിലിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി. അങ്ങനെ എല്ലാ ഭാഗം കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഇതിനുള്ളിലുള്ള ബുഷുകൾ തേയ്മാനം സംഭവിക്കുക. അതുപോലെ തന്നെ ഇതിനുള്ളിലുള്ള ഒരു മെറ്റൽ ഭാഗമുണ്ട്, അതിന് തേയ്മാനം വരിക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ ശേഷമാണ് സാധാരണ അങ്ങനെ സംഭവിക്കുക. പിന്നെ ഗ്രീസ് ഇടാതെയാണ് ഈ ആക്സിൽ അതിനുള്ളിൽ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഗ്രീസിൻ്റെ കുറവുകൊണ്ട് ഇതിനുൾഭാഗം തേയ്മാനം സംഭവിക്കും, അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാം, ഇത് മാറ്റുന്ന സമയത്ത് എങ്ങനെ മാറ്റണം എന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. അതായത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് ഒരു അരടി, ഇത് മൊത്തത്തിൽ ഈ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു 2 ഇഞ്ച് വെച്ചാൽ മതി. ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് വരുമ്പോഴാണ് അരടിയാവുള്ളൂ, മൊത്തത്തിലാകുമ്പോഴേ അരടിയാവുള്ളൂ. 2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വെക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മൾ സ്ക്രൂ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒന്ന് വരണം. അതേപോലെ തന്നെ പിന്നെ ഇതിനുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു മെഷീൻ്റെ പൈപ്പിനുള്ളിൽ 5 എണ്ണം ഉണ്ടാവുക. നമ്മൾ പല കമൻറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കേട്ടു 6 എണ്ണം ഉണ്ടാവും, പിന്നെ അതിനുള്ളിൽ ബയറിംഗ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ബയറിംഗ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഇതുപോലുള്ള ഒരു മെറ്റൽ പൈപ്പാണ് ഇതിനുള്ളിൽ ഉണ്ടാവുക. ബയറിംഗ് ആയിട്ടുള്ളതൊന്നും അല്ല, ഇത് ഒരു മെറ്റൽ പൈപ്പാണിത് ഇതിനുള്ളിലുണ്ടാവുക, ബയറിംഗ് അല്ല. ഇങ്ങനെ ഒരു അതുപോലെ 5 എണ്ണം ഉണ്ടാവുക. അപ്പോൾ ഇടുന്നത് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ഐഡിയ എന്ന് വെച്ചാൽ, ആദ്യം സെൻറ്റർ ഭാഗം, പിന്നെ ഇവിടെ 1, 2, പിന്നെ തൊട്ട് മുകളിൽ 3, പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇതാ ഇവിടെ 4, ഇതേപോലെ ഇവിടെ 5. അത് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പൈപ്പ് കഷ്ണം, ഇതേപോലെ ഒരു പൈപ്പ് കഷ്ണം എടുക്കുക. ഇത് ഞാൻ റാഡാണ് എടുത്തിട്ടുള്ളത്, ഒരു കമ്പി കഷ്ണം എടുക്കുക. അപ്പോൾ ഇങ്ങനെ സെൻറ്റർ ഇതാ ഇതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് ഇതേപോലെ ഇവിടെ ഒരു അളവെടുക്കുക, ഉണ്ടോ ഇതേപോലെ ഒരളവെടുക്കുക. ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഇത് സെൻറ്റർ ഭാഗം ആയി വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇത് ഒരു 3/4 ഉള്ളൂ ഈ പൈപ്പ്. അതായത് കണ്ടോ ഇവിടെ ഇതിങ്ങനെ, നിങ്ങൾക്ക് ഒരു ഡെമോക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും ഇതൊക്കെ പഴയത് എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞിരുന്നത്. സെൻറ്റർ ഭാഗം എടുക്കുക, ഇതേപോലെ ഇവിടെ ഒരു അടയാളം ഇടുക. ഒരു അടയാളം ഇട്ടതിന് ശേഷം, അതായത് സെൻറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെൻറ്റർ ഭാഗം കണ്ടു, ഇവിടെ ഒരു അടയാളം ഇടുക. അടയാളം ഇട്ടതിന് ശേഷം ഇതാ ബുഷ് എടുക്കുക, അതുപോലെ തന്നെ ഗ്രീസ് എടുക്കുക. ഗ്രീസ് ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇത് കറക്റ്റായിട്ട് ഇതിൽ ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക.
ഉള്ളിലേക്കിതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പൈപ്പ് എന്തെങ്കിലും ഒരു നമ്മൾ ഈ റാഡ് തന്നെ പറ്റും, റാഡ് എടുത്തിട്ട് സൈഡ് ഭാഗത്ത് ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് തള്ളി കയറ്റി കൊടുക്കുക. കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് എത്തി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അതേപോലെ ഒരു ഇവിടെ ഇങ്ങനെ ഒരു അടയാളം വെച്ചിട്ട് ഒരു എന്തെങ്കിലും ഒരു അടയാളം ഒരു മാർക്കർ വെച്ചിട്ട് അടയാളം വെച്ചതിന് ശേഷം ആയിരിക്കണം ഇതിനുള്ളിൽ കൂടി ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അതേപോലെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ അടയാളിട്ട ഭാഗം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഉറപ്പായി ഇത് ഇവിടെ വരെ എത്തി എന്നുള്ളത്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ ഉണ്ട്, കുറച്ച് റിസ്ക് ആയിട്ടാണ് കാണിച്ചിരുന്നത്. ഇതുള്ളിലേക്ക് കയറ്റുന്നതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ പ്ലാൻ ഇട്ടിരുന്നത്, പക്ഷേ ക്യാമറ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇത് ഞാൻ തന്നെ ചെയ്തു തരുന്നത്. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും സെൻറ്ററിലുള്ളതാണ് ആദ്യം ഇടേണ്ടത്. പിന്നെ നമുക്ക് വരേണ്ടത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ടാമത്തത്, പിന്നെ മൂന്നാമത്തത്, പിന്നെ ഈ ഭാഗം പൂർത്തിയതിന് ശേഷം ആ ഭാഗത്ത് ഇവിടെ ഈ ഭാഗത്തും വരുന്നുണ്ട് ഒന്ന്, ഇവിടെ ഇവിടെ മൂന്നായി നാല് അഞ്ചാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഒന്ന് വെച്ചു, അതേപോലെ തന്നെ ഈ ഭാഗത്തും ഇങ്ങോട്ടുള്ളതും അതേ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ അങ്ങോട്ട് തള്ളി കയറ്റിയതിന് ശേഷം ഇവിടെ അതേപോലെ തന്നെ ഈ ഹോള്, അതായത് ഉണ്ടോ ഇവിടെയുള്ള ഈ സ്ക്രൂ ചെയ്യുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് ഒരു ഒരു രണ്ടിഞ്ച് മുകളിലേക്ക്, രണ്ട് കറക്റ്റ് രണ്ടിഞ്ച് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ ഇല്ലാതെ കറക്റ്റായിട്ട് നമ്മുടെ വർക്ക് പൂർത്തിയാവും. പിന്നീട് ഇത് ഇത് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ ഈ വാഷർ ഇട്ടതിൻ്റെ കാരണത്താൽ പിന്നെ ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ല, അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി. അതാണ് സെൻറ്റർ ഭാഗത്ത് ഒരെണ്ണം രണ്ട് സൈഡിലായിട്ട് തൊട്ടടുത്തായിട്ട്, അതായത് സെൻറ്ററിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് അഞ്ചെണ്ണത്തിനെ ഡിവൈഡ് ചെയ്തിട്ട്, ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ളത് നോക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഹൗസിങ്ങിൻ്റെ ഭാഗം, ഹൗസിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ഒരു രണ്ടിഞ്ച്, അതേപോലെ തന്നെ ഈ ഹോളിട്ടതിന് രണ്ടിഞ്ച് മൊത്തം, അതുപോലെ തന്നെ ഇവിടുന്നാണെങ്കിലും ഒരു അരടിയോളം തന്നെ വരും ഹൗസിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ അത് നോക്കണ്ട, ഈ ഹോളിൻ്റെ കഴിഞ്ഞതിന് ശേഷം രണ്ടിഞ്ച് നോക്കിയാൽ മതി. അതാകുമ്പോൾ കറക്റ്റായിട്ട് വൈബ്രേഷൻ ഒന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് നമ്മളെ വർക്ക് പൂർത്തിയാക്കാനും പറ്റും, റിസ്ക് ഇല്ലാതെ ഇത് ഇടാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്ത വീഡിയോ ഇപ്പം പറഞ്ഞു തന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ ബൈ.